സർക്കുലർ കോയിൽ അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ സ്റ്റഡി ചെയ്യാനുള്ള സർക്യൂട്ടാണിത്. ഈ സർക്യൂട്ടിൽ നമ്മൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു കമ്മ്യൂട്ടേറ്ററിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു. കമ്മ്യൂട്ടേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ടെർമിനലിൽ നിന്ന് നമ്മൾ എമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കും എമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് ഒരു റിയോസ്റ്റാറ്റിൻ്റെ വേരിയബിളിലേക്ക് കണക്ട് ചെയ്യുന്നു. റിയോസ്റ്റാറ്റിൻ്റെ ബേസിൽ നിന്ന് ഒരു കീയിലൂടെ നമ്മൾ വീണ്ടും ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് തന്നെ കണക്ഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കമ്മ്യൂട്ടേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള രണ്ട് ടെർമിനൽസ് നമ്മൾ സർക്കുലർ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസിലേക്ക് കണക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സർക്യൂട്ട് വെച്ചിട്ട് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ സ്റ്റഡി ചെയ്യണമെന്ന് നോക്കാം. ഇതാണ് സർക്കുലർ കോയിൽ അപ്പാരറ്റസ്. ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു സർക്കുലർ റിംഗ് ആണ്. ഇതിനകത്ത് കൂടി കോപ്പർ വയറ് ചുറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കോപ്പർ വയറിനകത്ത് കൂടി കറണ്ട് കടന്നു പോകുമ്പോൾ അത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ സെൻറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ നമ്മളൊരു കോമ്പസ് ബോക്സ് വെക്കുകയാണെങ്കിൽ കോമ്പസ് ബോക്സിൻ്റെ നടുവിലുള്ള മാഗ്നറ്റും അതുപോലെ കോപ്പർ വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യും, ഒരു റിസൾട്ടൻ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇത് നമുക്ക് കോമ്പസ് ബോക്സ് വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് ഇതിലൂടെ ചുറ്റിയിട്ടുള്ള നമ്പർ ഓഫ് ടേൺസ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇതിൻ്റെ താഴെ നമുക്കപ്പോൾ 20 നമ്പർ ഓഫ് ടേൺസിലൂടെ മാത്രം കറണ്ട് പോയാൽ മതിയെങ്കിൽ അത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. അത് 30 അതിൽ കൂടുതലോ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട സർക്യൂട്ട് പ്രകാരം നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, കമ്മ്യൂട്ടേറ്ററിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടെർമിനലിൽ നിന്ന് നമ്മൾ അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലേക്കും അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് നമ്മൾ റിയോസ്റ്റാറ്റിൻ്റെ വേരിയബിളിലേക്ക് കണക്ട് ചെയ്യുന്നു. റിയോസ്റ്റാറ്റിൻ്റെ ബേസിൽ നിന്ന് തിരിച്ച് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് തന്നെ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് കമ്മ്യൂട്ടേറ്ററിൻ്റെ രണ്ട് ടെർമിനൽസ് ഓപ്പോസിറ്റ് ഇവിടെ ബാക്കി കിടപ്പുണ്ട്. അത് നമ്മൾ ഈ സർക്കുലർ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് സെലക്ട് ചെയ്യാനുള്ള രണ്ട് ടേമിനിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതൊരു കോമ്പസ് ബോക്സ് ആണ്. നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതിൻ്റെ നടുവിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്, അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു അലുമിനിയം പോയിൻ്റർ ഉണ്ട്. ഈ അലുമിനിയം പോയിൻ്ററാണ് റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് 4 ക്വാഡ്രൻ്റായിട്ടാണ്. 0 മുതൽ 90 വരെ, 90 മുതൽ 0, 0 ടു 90, ദെൻ 90 ടു 0. മാഗ്നറ്റിക് മെറിഡിയനിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സർക്കുലർ റിങ്ങിനോട് ചേർത്ത് നിങ്ങൾ 90-90 ചേർത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ദ അപ്പാരറ്റസ് മൊത്തം തിരിച്ചിട്ട് സ്ലോലി തിരിച്ചിട്ട് ഈ പോയിൻ്റ് 0 ആക്കി വെക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. എക്സ്പെരിമെൻ്റ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ സർക്കുലർ കോയിൽ അപ്പാരറ്റസ് മാഗ്നറ്റിക് മെറിഡിയനിൽ അലൈൻ ചെയ്യണം. ഇപ്പോൾ ദാ കോമ്പസ് ബോക്സ് ഞാൻ 90-90 തിരിച്ച് 90-90 സർക്കുലർ കോയിലിൻ്റെ പ്ലെയിനിന് പാരലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഹോൾ അപ്പാരറ്റസ് തിരിക്കുകയാണ്. അത് പോയിൻ്റർ തിരിച്ച് പോയിൻ്റർ നമ്മൾ 0-0 ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സർക്കുലർ കോയിലിനെ മാഗ്നറ്റിക് മെറിഡിയനിൽ അലൈൻ ചെയ്തു. ഇനി നമ്മൾ ചോക്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ ലൈൻ വരയ്ക്കുകയാണ്. ത്രൂഔട്ട് ദ എക്സ്പെരിമെൻറ്റ് ഇത് മാറാൻ പാടില്ല. മാഗ്നറ്റിക് മെറീഡിയനിൽ അലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ അലുമിനിയം പോയിൻ്ററിൻ്റെ റൊട്ടേഷൻ കാണിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം മെറീഡിയനിൽ അലൈൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കിക്കോളൂ ഈ കോമ്പസ് ബോക്സിലെ അലുമിനിയം പോയിൻ്റർ റീഡ്സ് 0-0. അതുപോലെ തന്നെ 90-90 ഓഫ് ദ കോമ്പസ് ബോക്സ് റിമെയിൻസ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് അലുമിനിയം പോയിൻ്റർ. അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് 90-90 എന്ന് പറയുന്നത് ഈ സർക്കുലർ കോയിലിൻ്റെ പ്ലെയിനിന് പാരലലാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മാഗ്നറ്റിക് മെറീഡിയനിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ കോമ്പസ് ബോക്സിലെ പൊസിഷൻ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ നമുക്ക് മെറീഡിയനിൽ അലൈൻ ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി നമ്മൾ ഈ സർക്യൂട്ടിന് ഒരു സപ്ലൈ കൊടുക്കുകയാണ്, ബാറ്ററി ഓൺ ചെയ്യുകയാണ്. ബാറ്ററി ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിലെ ഡിഫ്ലക്ഷൻ ഒരു 60 ഡിഗ്രിയുടെ അടുപ്പിക്ക് വയ്ക്കണം. ഇപ്പം നിങ്ങളും ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും, റിയോസ്റ്റാറ്റ് ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. അമ്മീറ്റർ ഒരു 0.25 കറണ്ട് ആമ്പിയർ കറണ്ട് കാണിക്കുന്നുണ്ട്. ഈ അലുമിനിയം പോയിന്റർ കാണിക്കുന്ന ഡിഫ്ലക്ഷൻ കറക്റ്റ് 60 ആണ്. നേരത്തെ കണ്ടു അലുമിനിയം പോയിന്റിന് 2 എൻഡ് ഉണ്ട്. ഈ 2 എൻഡിലെ റീഡിംഗ് നിങ്ങൾ നോക്കണം. ഈ റീഡിംഗ് 60 ഉണ്ട്, ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ എറർ കുറയ്ക്കാൻ വേണ്ടി റെപ്പിറ്റേഷന് വേണ്ടിയിട്ട് ഈ കമ്മ്യൂട്ടേറ്റർ ഒന്ന് റിവേഴ്സ് ചെയ്യണം. കമ്മ്യൂട്ടേറ്റർ റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ ഫ്ലോ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് നമുക്ക് സെയിം തന്നെ നിൽക്കുകയാണ്. വീണ്ടും നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ അലുമിനിയം പോയിന്റർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിഞ്ഞിട്ടുണ്ടാവും. വീണ്ടും 2 റീഡിങ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് 58 ഉം 59 ആണ്. അപ്പോൾ 4 ടാബ്ലറ്റ് കോളത്തിൽ 4 റീഡിങ്ങും ഒരു കറണ്ടിന് നമുക്ക് നോക്കാൻ പറ്റും. ഇത് x=0 പൊസിഷനാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു x=2 2 സെന്റിമീറ്റർ നമുക്ക് ഈ കോമ്പസ് ബോക്സ് റൈറ്റിലേക്ക് നീക്കി വയ്ക്കാം. നീക്കും തോറും ഇതിന് കോപ്പർ വയർ മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡും ഈ മാഗ്നറ്റും തമ്മിലെ ഇൻട്രാക്ഷൻ കുറഞ്ഞു വരും. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് കുറയും, റിസൾട്ടൻറ്റ് ഫീൽഡ് കുറയും, ദെൻ ഡിഫ്ലക്ഷൻസ് കുറയും. അപ്പോൾ x=2 എടുക്കാം, 3, 4 അങ്ങനെ ഒരു 4 റീഡിങ്ങിന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതേപോലെ ലെഫ്റ്റിലേക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഓരോ സെറ്റിനും നമുക്ക് 4 ഡിഫ്ലക്ഷൻസ് കിട്ടും കമ്മ്യൂട്ടേറ്റർ റിവേഴ്സ് ചെയ്യുന്നതുകൊണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ സ്റ്റഡി ചെയ്യാനുള്ള ടാബ്ലക്കോളാണത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യാം, സ്റ്റാർട്ടിങ് ഫ്രം 0, 2, 3, 4 ചെയ്യാം. അപ്പോൾ ഓരോ വാല്യൂക്കും നമുക്ക് 4 റീഡിങ്സ് കിട്ടുന്നുണ്ട്, ഡിഫ്ലക്ഷൻസ് കിട്ടുന്നുണ്ട് ഓരോ സൈഡിൽ തന്നെ. അതുപോലെ തന്നെ മറ്റു സൈഡിൽ നമുക്ക് 4 എണ്ണം കിട്ടും, ഓരോ എക്സിൻ്റെ വാല്യൂക്കും കിട്ടും. അട്ട് അവസാനം അതിൻ്റെ ടാൻ തീറ്റ കാണാം. ഈ ടാൻ തീറ്റയും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എക്സും തമ്മിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ കിട്ടും.